പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളിൽ പലരുടെയും അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻ്റ് വരികയാണ്. ഈ ഒരു അലോട്ട്മെൻ്റ് വരുന്ന സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും വളരെയധികം ടെൻഷനിൽ അല്ലെങ്കിൽ ആശങ്കയിലാണ് ഉള്ളത്. വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഒരു കാരണവശാലും ഈ ഒരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആശങ്ക അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിലായിരിക്കും. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല എങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത്. ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉള്ളത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ കിട്ടാത്തവർക്ക് വേക്കൻസി അഡ്മിഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ, ഒരുപാട് അലോട്ട്മെൻറ്റുകൾ ഇനിയും നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് പ്ലസ് വൺ സീറ്റ്, പ്ലസ് വൺ പ്രവേശനം ലഭിക്കില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. പല വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സമയം എത്ര മണിക്കാണ് പ്രഖ്യാപിക്കുക, അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സമയം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഈ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചപ്പോൾ അവർക്ക് പോലും ആ സമയത്തിൽ കൃത്യമായ ഒരു അറിവ് ഇല്ല. എങ്കിലും അലോട്ട്മെൻറ്റ് വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിച്ചു തരും. ഒരു പ്രീമിയർ നമ്മൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു റിമൈൻഡർ ഓൺ ചെയ്ത് വെച്ചാൽ അലോട്ട്മെൻറ്റ് ഏത് സമയത്ത് വന്നാലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇന്നലെ രാത്രി മുതൽ 12 മണി മുതൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളെ പോലെ തന്നെയുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തു തന്നെയായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം എന്നില്ല. ആ ഒരു വീഡിയോയുടെ റിമൈൻഡർ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനി VHSEയുടെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ HSEയുടെ അലോട്ട്മെൻറ്റും അധികം വൈകാതെ, ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ആ ഒരു സമയം അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചേക്കാം. അതായത് ഏത് നിമിഷവും അലോട്ട്മെൻറ്റ് വരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം വിദ്യാർത്ഥികളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ച് പിന്നീട് നിങ്ങൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിക്കില്ല എന്നൊന്നും ഒരു അർത്ഥവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട്, പല വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ടെൻഷനിലാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാൽ അത് ഏത് സമയത്താണെങ്കിലും ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റ് വീഡിയോകളായി നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ ഉറപ്പുവരുത്തുക. എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായി ഏറ്റവും വേഗത്തിൽ എത്തിച്ചു തരും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.